പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിപ്പിച്ചതിന് പിന്നാലെ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാവുകയാണ്. നിയമം നടപ്പാക്കുന്നതോടെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളല്ലാത്ത കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുന്നതിനുള്ള വഴി ഒരുക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. CAA നിയമങ്ങൾ പുറപ്പെടുവിക്കുന്നതോടെ 2014 December 31 വരെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ അമുസ്ലിം കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ള നടപടികൾ മോദി സർക്കാർ ആരംഭിക്കും. ഹിന്ദുക്കൾ, സിഖുകാർ, ജൈനർ, ക്രിസ്ത്യൻ വിഭാഗക്കാർക്കാണ് പൗരത്വം നൽകുക. 2019 December ഏറെ വിവാദമായ CAA പാസാക്കിയത്. തുടർന്ന് രാജ്യത്തുടനീളം പ്രതിഷേധങ്ങളുണ്ടായി. തുടർന്ന് നിയമം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരുന്നില്ല. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൗരത്വ ഭേദഗതി നിയമം അപ്രതീക്ഷിതമായി കേന്ദ്രം വിജ്ഞാപനം ചെയ്തു. നിയമം നടപ്പാക്കുന്നതിനായി 2020 ആഭ്യന്തര മന്ത്രാലയം പാർലമെന്ററി കമ്മിറ്റിയിൽ നിന്ന് പതിവായി സമയം നീട്ടി ചോദിക്കുകയായിരുന്നു. 2019 പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമപ്രകാരം അയൽ രാജ്യങ്ങളിൽ മതപരമായ പീഡനം നേരിടുന്ന 6 ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ അനുമതി നൽകുന്നു. മതപരമായ പീഡനം മൂലം 2014 December 31 മുൻപ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കാണ് പൗരത്വം ലഭിക്കുക. CAA മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പൗരന്മാരെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇപ്പറഞ്ഞ 6 രാജ്യങ്ങളിലെ ന്യൂനപക്ഷ സമുദായങ്ങളല്ലാതെ മറ്റു വിദേശികൾക്ക് CAA പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കാനാകില്ല. നേരത്തെയും രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്ക് ഇന്ത്യ പൗരത്വം വാഗ്ദാനം ചെയ്തിരുന്നു. ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് വിഭാഗം, ബർമയിൽ നിന്നുള്ള വ്യക്തികൾ, 1970 അട്ടിമറിയെ തുടർന്ന് ഉഗാണ്ടയിൽ നിന്നുള്ളവർ എന്നിവരുൾപ്പെടെ വിവിധ ഗ്രൂപ്പുകൾക്ക് ഇന്ത്യ മുൻപ് പൗരത്വവും പുനരധിവാസവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കേരളം, തമിഴ്നാട്, ബംഗാൾ സർക്കാരുകളും CAA വിജ്ഞാപനത്തെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ വിജ്ഞാപനത്തെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാനും വിവിധ കേന്ദ്രങ്ങളിൽ നടപടി തുടങ്ങിയിട്ടുണ്ട്. CAA ചട്ടം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിക്കും. വിജ്ഞാപനത്തിന് എതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ കേരള സർക്കാരും നീക്കങ്ങൾ തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ നിയമസാധുതകൾ പരിശോധിക്കുകയാണ് സംസ്ഥാനം. വിജ്ഞാപനത്തിന് എതിരെ തമിഴ്നാട്ടിലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാരിന്റെ വിഭജന അജണ്ട നടപ്പാക്കുന്നതിന് ഉപയോഗിക്കുകയാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK Stalinും കുറ്റപ്പെടുത്തി. എല്ലാ പൗരന്മാരും സൗഹാർദ്ദത്തോടെ ജീവിതം നയിക്കുന്ന രാജ്യത്ത് CAA പോലുള്ള ഒരു നിയമവും നടപ്പിലാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് നടൻ വിജയുടെ തമിഴക വെട്ടിക്കഴകം പ്രതികരിച്ചു. അതേസമയം CAA എതിരെ AADMK രംഗത്തെത്തി. കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം ചരിത്രപരമായ മണ്ടത്തരമാണെന്ന് AADMK ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമിയും കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭരണകക്ഷിയായ BJP രാഷ്ട്രീയ നേട്ടത്തിനായി CAA നടപ്പാക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു.